ബിസ്മില്ലാഹി അസ്സലാമലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വബിഹി നസ്തഈൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസ്ഹബിഹി അജ്മഈൻ വബഅദ്. ഏറ്റവും സ്നേഹം നിറഞ്ഞ വിദ്യാർത്ഥികളെ, നമ്മൾ ഇന്ന് പുതിയതുമായിട്ടല്ല വന്നിട്ടുള്ളത്, പഴയതാണ്. നിങ്ങൾ നേരത്തെ പഠിച്ചു പോയ കാര്യങ്ങൾ ഒരു പുതിയ രൂപത്തിൽ നമുക്ക് ഗ്രന്ഥകർത്താവ് അല്ലെങ്കിൽ നഹവിൻ്റെ ഗ്രന്ഥങ്ങളിലൂടെ കിട്ടുന്നു എന്നതാണ്, ഗ്രന്ഥകർത്താവ് നമുക്ക് പഠിപ്പിച്ചു തരുന്നു എന്നതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് തോന്നും ചില ചോദ്യങ്ങൾ വരാൻ സാധ്യതയുണ്ട്. കാരണം ധൈര്യമായിട്ട് കേൾക്കുക, കാരണം മുന്നിൽ ആരുമില്ല, അല്ലെങ്കിൽ ഓൺലൈനാണ്. അപ്പോൾ എന്തായിരുന്നാലും നേർക്ക് നേരെ ആക്രമണമൊന്നും പേടിക്കേണ്ടതില്ലല്ലോ. പക്ഷെ എന്നാലും നിങ്ങളൊരു ക്ലാസ്സിലിരിക്കുന്ന ഫീലോട് കൂടി ഇരിക്കണമെന്നാണ് എനിക്ക് സാന്ദർഭികമായി ഉണർത്താനുള്ളത്. മാത്രമല്ല, നമ്മൾ ക്ലാസ്സിലിരിക്കുമ്പോൾ ഇൽമാണല്ലോ, അപ്പോൾ അതിൻ്റെ പ്രാധാന്യമൊക്കെ നമ്മൾ നേരത്തെ കേട്ടിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ ഉദുവൊക്കെ എടുത്തിട്ട് അതിനൊരു പ്രത്യേക ഒരു സാഹചര്യം സൃഷ്ടിച്ചുകൊണ്ട് ചെയ്യാം. നമ്മൾ സാധാരണ ഒരു ജോലിക്ക് പോകുന്നത് പോലെ, അല്ലെങ്കിൽ വീട്ടിലൊക്കെ നമ്മൾ ഫ്രീ ആയിട്ടിരിക്കുന്നത് പോലെ, ആ ഒരു ലാഘവത്തോടു കൂടി നമ്മൾ ഇത് കേൾക്കാൻ ഇരുന്നാൽ നമുക്ക് അതിൻ്റെ ഒരു എഫക്റ്റ് ഉണ്ടാവുള്ളൂ. ഒരു കാര്യം ചെയ്യുമ്പോൾ നമ്മുടെ ശരീരത്തെയും മനസ്സിനെയും ഒക്കെ അങ്ങനെ തയ്യാറാക്കണം. ശരീരം തയ്യാറാകുമ്പോൾ സ്വാഭാവികമായിട്ട് മനസ്സ് അതിന് പ്രിപ്പയർ ആവും ഓൾറെഡി. അപ്പോൾ നിങ്ങളതൊക്കെ ഏത് ക്ലാസ്സിൻ്റെ തുടക്കത്തിലാണെങ്കിലും ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. ഏതായിരുന്നാലും, നമ്മൾ തൊട്ട് മുമ്പ് പഠിച്ച ക്ലാസ് നിങ്ങൾക്ക് ഓർമ്മയില്ലേ? വിഷയം ഓർമ്മ ഉണ്ടാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നമ്മൾ വർക്ക് തന്നില്ലെങ്കിൽ നിങ്ങൾ വർക്ക് ചെയ്യുന്നവരൊക്കെ ഇതിലുണ്ട്. പിന്നെ നമ്മൾ ചില വർക്കുകൾ തരുന്നു എന്നേ ഉള്ളൂ, പക്ഷേ നിങ്ങളത് കൂടുതൽ ഡെവലപ്പ് ചെയ്യുകയും പല രീതിയിൽ അവതരിപ്പിക്കുകയും ഒക്കെ ചെയ്യണം. നല്ല മക്കളാണ്, നല്ല മാർക്ക് വാങ്ങി വന്ന ആളുകളാണ്, ഒക്കെയാണല്ലോ നമ്മൾ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വളരെ പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്യാനും മുന്നോട്ട് പോകാനും സാധിക്കും. പക്ഷേ എന്നാലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിന് പ്രാക്ടീസ് വളരെ പ്രധാനമാണ്, ഇതിൻ്റെ ഉപയോഗം വളരെ പ്രധാനമാണ്. ഉപയോഗിക്കുന്നതിനനുസരിച്ചാണ് നമുക്കിത് ഈസിയാകുക. അപ്പോൾ നിങ്ങൾ തൊട്ട് മുമ്പ് പഠിച്ച പാഠം അല്ലേ, മുബ്ത ഖബർ അതായിരുന്നല്ലോ, മുബ്ത ഖബർ. ഓക്കെ, അതിന് മുമ്പ് പഠിച്ച പാഠം മഫ്ഊൽ ബിഹി ഫാഇൽ ഫെയിൽ, അതൊരു ബ്ലോക്കാണ്. ഇത് രണ്ടാം അടുത്ത ബ്ലോക്ക് തീരാണ്. അപ്പോൾ ഫെയിൽ ഫാഇൽ മഫ്ഊൽ ബിഹി അതും മുബ്ത ഖബർ തമ്മിലുള്ള ഒരു പ്രധാന വ്യത്യാസം നിങ്ങൾക്ക് എന്താണ് തോന്നിയത്? എന്തെങ്കിലും വ്യത്യാസം തോന്നിയിട്ടുണ്ടാവും. വ്യത്യാസം കണ്ടെത്താൻ വളരെ സുഖമാണ്, നമ്മൾ വ്യത്യാസം കണ്ടെത്തിയിട്ട് പല കളികളൊക്കെ ഇപ്പോൾ നടത്താറുണ്ട്. അപ്പോൾ മുബ്ത ഖബർ എന്ന പാഠവും അതിന് മുമ്പ് പഠിച്ച ഫീൽ ഫാലി മഫ്ഊൽ എന്ന ഒരൊറ്റ പാഠമായിട്ട് തിരഞ്ഞെടുക്കാം. എന്താണ് വ്യത്യാസം? മുബ്ത ഖബറിൽ നമ്മൾ ഇസ്മ് മാത്രമേ നമുക്ക് ദർശിക്കാൻ സാധിച്ചിട്ടുള്ളൂ, മറ്റതിൽ ഫെയിലും ഉണ്ട് ഇസ്മും ഉണ്ട്, ഇത്രയേ ഉള്ളൂ. ആ ഫീൽ ഫാലി മഫ്ഊൽ, ഇതിൽ മുബ്ത ഖബർ രണ്ടും ഇസ്മുകളാണ്. ഓക്കെ, അപ്പോൾ ചുരുക്കത്തിൽ ചില ഉദാഹരണങ്ങൾ നിങ്ങളിങ്ങോട്ട് പറയണം. കാരണം ഇത് ഞാൻ നേരത്തെ പറഞ്ഞു, ഇത് പുതിയതല്ല, പഴയ സാധനം തന്നെയാണ്, നമുക്ക് പുതിയ രീതിയിൽ അവതരിപ്പിക്കപ്പെടുകയാണ്. അപ്പോൾ നമ്മൾ ഉദാഹരണം പറയണം. മഫ്ഊൽ ബിഹിൻ്റെ പാഠത്തിൽ ഞാൻ വിഷയം അവതരിപ്പിച്ചപ്പോൾ നിങ്ങൾ പറഞ്ഞ, അല്ലെങ്കിൽ സദസ്സിൽ നിന്ന് വന്നു എന്ന് നമ്മൾ പറയുന്ന ഉദാഹരണം നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. ഓർമ്മല്ലേ? യെസ്. ഉസ്താദ് ഉറങ്ങുന്നു എന്നൊരു ഉദാഹരണം. അപ്പോൾ നമ്മൾ ഉസ്താദിന് ഉറങ്ങാൻ സൗകര്യം ചെയ്തു കൊടുത്തു എന്നൊക്കെ പറഞ്ഞിരുന്നല്ലോ. ഓക്കെ, ആ ഉദാഹരണം നമുക്ക് ഇവിടെയും ചെറിയ രീതിയിൽ നമ്മുടെ വിഷയം പഠിക്കാൻ വേണ്ടി ഉപയോഗിക്കാം എന്നാണ് പ്രതീക്ഷിക്കുന്നത്. യനാമുൽ ഉസ്താദു അല്ലേ, ബോർഡിൽ ശ്രദ്ധിക്കൂ, യനാമുൽ ഉസ്താദു എന്നാണ് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നത്. അത് നമ്മൾ മഫ്ഊൽ പഠിക്കാനാണെങ്കിലും മഫ്ഊൽ നമ്മൾ വേറെ ഉദാഹരണം ഉപയോഗിച്ചിട്ടാണ് പഠിച്ചത്. പക്ഷേ നമ്മളത്, നമുക്ക് ചില ആവശ്യങ്ങളുണ്ടായിരുന്നു, അതിന് മഫ്ഊൽ ഇല്ല, ഫീൽ ഇങ്ങനെയാണെന്നൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് നമ്മളത് ഉപയോഗിച്ചിരുന്നത്. ഓക്കെ, എന്നാൽ ഇതിൽ യനാമു എന്താണ്? നമ്മളതിൻ്റെ ഇറാവ് പഠിച്ചു. യനാമു എന്താണ്? ഫീൽ, ഫീൽ മുദാരിയാണ്, ചുരുക്കി പറയുകയാണെങ്കിൽ ഫെയിലാണ്. അൽ ഉസ്താദു എന്നുള്ളതോ എന്താണത്? ഫായിൽ, അത് നമ്മൾ പഠിച്ചതാണ്. മഫ്ഊൽ ഉണ്ടാവും അല്ലേ, ശരീബത്ത് വാലിബു, അപ്പോഴല്ലേ കുട്ടികളെ ചായ കുടിച്ചത്, ശരീബത്ത് വാലിബ ചായ, അതല്ലേ പറഞ്ഞേ. ഓക്കെ, അന്ന്
ഉണ്ടെങ്കിൽ ഉണ്ടായിക്കോട്ടെ, അല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഇത് മഫൂലില്ല എന്നുള്ളൂ, പക്ഷേ ഫീലും ഫായലും ഉണ്ട്. മഫൂൽ ഉണ്ടാവട്ടെ ഉണ്ടാകാതിരിക്കട്ടെ. അപ്പോൾ ഫീലും ഫായലും ഇതിലുണ്ട് ഈ ജുംലയിൽ. ഇതിനെന്ത് പറയുന്നു? ജുംല ഫീലിയ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പാഠം ജുംല ഫീലിയയാണ്. അതാണ് ഞാൻ പറയുന്നത്, ജുംല ഫീലിയ എന്നാണ്. പുതിയൊരു സംഭവമല്ല, നമ്മൾ നേരത്തെ പഠിച്ചു പോയ ഫീലും ഫായലും നമ്മൾ പഠിച്ചു, മഫൂലമി പഠിച്ചു, അതിന് ജുംല ഫീലിയ എന്ന് പറയുന്നു. ഖലാസ്. അപ്പോൾ ഇനി നിങ്ങൾ പറയണം, ഇനി നമ്മളിതിൻ്റെ ഓപ്പോസിറ്റിൽ അടുത്ത പാഠം രണ്ടും ഒന്നിച്ചാണ് ഞാൻ എടുക്കുന്നത്. കാരണം രണ്ടൊരു പുതിയൊരു പാഠമായിട്ട് എനിക്ക് തോന്നുന്നില്ല, നിങ്ങൾക്കും തോന്നുന്നില്ല. അപ്പോൾ ഇനി നമുക്ക് പഠിക്കാനുള്ളത് ജുംല ഇസ്മിയയാണ്. അപ്പോൾ ജുംല ഇസ്മിയ എന്തായിരിക്കും നിങ്ങൾ പറയണമല്ലോ. കാരണം ഫീലും ഫായലും കൂടിയ ജുംലയുടെ പേരാണ്. ഇപ്പോൾ ഇത് പേരിടൽ കർമ്മമാണെന്ന് മനസ്സിലാക്കിയാൽ മതി. വിഷയമൊക്കെ നേരത്തെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഫീലും ഫായലും കൂടിയ ജുംലയുടെ പേരാണ് എന്ത്? ജുംല ഫീലിയ അല്ലേ. അപ്പോൾ ഇനി മുബ്തി ഖബറുണ്ട്. ഇനി നമ്മൾ മുബ്തി ഖബറാണല്ലോ, നമ്മൾ നേരത്തെ പറഞ്ഞു ആദ്യം പഠിച്ച ഫീലും ഫായലും മഫ്ഊലാണ്, അതൊരു പാർട്ടി. ഇനി മുബ്തി ഖബർ വേറെ പാർട്ടി. അപ്പോൾ സ്വാഭാവികമായിട്ടും മുബ്തയും ഖബറും കൂടി ചേർന്ന ആ ജുംലയുടെ പേരെന്തായിരിക്കും പറയൂ? അതിൻ്റെ പേരെന്തായിരിക്കും? ക്ലാസ്സിലാണെങ്കിൽ നിങ്ങൾക്ക് പിന്നെ ഉത്തരം പറഞ്ഞ് സമ്മാനം വാങ്ങായിരുന്നു. ഇവിടെപ്പോൾ നമുക്ക് അതിന് സാധ്യമല്ലല്ലോ. യെസ്, ജുംല ഇസ്മിയ. രണ്ട് പാഠം കഴിഞ്ഞു, രണ്ട് മിനിറ്റ് ആയിട്ടുള്ളൂ, ഇത്രയേ ഉള്ളൂ. ഇനി നിങ്ങൾക്ക് ഉദാഹരണങ്ങൾ ഇഷ്ടംപോലെ കണ്ടെത്താം. കാരണം ജുംല ഇസ്മിയക്ക് ഉദാഹരണം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ മുബ്തി ഖബറിലെ ഉദാഹരണം പറഞ്ഞില്ലേ, അതന്നെ ആ ഉദാഹരണങ്ങളൊക്കെ അതിന് പറ്റും. ജുംല ഫീലിയക്കോ ഫീലും ഫായലും പറഞ്ഞില്ലേ, അതും അത്രയേ ഉള്ളൂ. അപ്പോൾ ഇതൊരു വലിയ ഒരു കോംപ്ലിക്കേറ്റഡ് ആയൊരു വിഷയമേ അല്ല. ഇപ്പോൾ നമ്മൾ പഠിക്കുന്ന രണ്ട് അധ്യായം നമ്മൾ എന്ത് ചെയ്തു? നെഹ്ലു വാലിയിൽ അഥവാ ഈ നെഹ്വു തത്വീഖിൽ വളരെ ഈസി ആയിട്ട് നമ്മൾ മനസ്സിലാക്കി. രണ്ട് നേരത്തെ പഠിച്ച രണ്ടെണ്ണത്തിൻ്റെ പേര് അതിനോ. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ ഉദാഹരണം ഇവിടെ എടുത്തത്. ഇനി നമ്മൾ പുസ്തകത്തിൽ പറയുന്ന ഉദാഹരണങ്ങൾ വെറുതെ ഒന്ന് വായിച്ചു പോകുക എന്നേ ഉള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു പുസ്തകത്തിലുള്ള ഉദാഹരണം നമ്മൾ പഠിക്കണം, വാക്കുകൾ മനസ്സിലാക്കാനും മറ്റുമൊക്കെ. പക്ഷേ നമ്മളിവിടെ വിഷയമാണ് പഠിക്കുന്നത്, അത്രയേ ഉള്ളൂ. ആ പുസ്തകം നമ്മുടെ ഒരു പ്രധാന വിഷയമല്ല, നെഹ്വാണ് നമ്മുടെ പ്രധാന വിഷയം. അത് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നു. അങ്ങനെ ആകുമ്പോഴാണ് നമുക്ക് കാര്യങ്ങൾ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. മറ്റേ നമ്മൾ അതിൽ മാത്രം ഫോക്കസ് ചെയ്ത് അതിലുള്ളത് മാത്രമാകുമ്പോൾ നമ്മുടെ ചിന്ത മറ്റു ഭാഗത്തേക്ക് പോകില്ല. അപ്പോൾ നമുക്കൊരു പക്ഷേ വേണ്ടത്ര കാര്യങ്ങൾ മുന്നോട്ട് ഈസി ആയിട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല. അപ്പോൾ നമുക്ക് വിഷയം പഠിഞ്ഞാൽ പിന്നെ നമുക്ക് എങ്ങനെ ആയാലും ഒരു പ്രശ്നമല്ല. ഓക്കെ, ഇൻഷാല്ലാ അല്ലാഹു തൗഫീക് നൽകട്ടെ. അപ്പോൾ ചുരുക്കത്തിൽ ഇതാണ് ജുംല ഫീലിയ. എന്താണ് ജുംല ഫീലിയ? ഫീലും ഫായലും കൂടി ചേർന്ന ജുംലക്ക് എന്ത് ചെയ്യുന്നു? ജുംല ഫീലിയ എന്ന് പറയുന്നു, അത്രയേ ഉള്ളൂ. അതാണ് നമ്മളെ ഒരു ചാപ്റ്റർ. ഓക്കെ, കായിദ ശ്രദ്ധിക്കൂ. അറബിയിൽ അതിൻ്റെ പിന്നെ അറബിയിൽ എങ്ങനെ പറയാം എന്നേ ഇപ്പോൾ അതിന് അർത്ഥമുള്ളൂ. നോക്കൂ നിങ്ങൾ, കുല്ലു ജുംലത്തിൻ തതറക്കബു മിൻ ഫീലിൻ വഫായിലിൻ തുസമ്മ ജുംല ഫീലിയ. എല്ലാ ജുംലയും, ഏത് ജുംലയും, കുല്ലു ജുംലത്തിൻ തതറക്കബു പറഞ്ഞാൽ കൂടിച്ചേരുക എന്നർത്ഥം. അത് ഫസ്റ്റ് പാഠത്തിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും. മിം ഫീലും ഫായലിൻ, ഫീലും ഫായലും കൂടിച്ചേർന്ന എല്ലാ ജുംലക്കും എന്ത് പറയുന്നു? തുസമ്മ ജുംല ഫീലിയ, ഫീലിയായ ജുംല എന്ന് പറയുന്നു. അവിടെ ഫീലിയ എന്നുള്ളൊരു വാക്ക് മിസ്സായിട്ടുണ്ട്, ശ്രദ്ധിക്കണം. ഓക്കെ, ഇനി നമ്മൾ ഇതിൻ്റെ ഉദാഹരണങ്ങളിലേക്ക് വരുന്നു. ഉദാഹരണങ്ങൾ പുസ്തകത്തിലുള്ള ഉദാഹരണങ്ങളിലൂടെ നേരത്തെ പറഞ്ഞ മാതിരി നമ്മളൊന്ന് ഓടിച്ചു പോവുകയാണ്. ലമാൽ ബർക്കു, ബർക്ക് എന്താ? മിന്ന്, മിന്നൽ, ഇടിമിന്നലിൻ്റെ മിന്നുണ്ടല്ലോ, മിന്നെറിഞ്ഞു എന്ന് പറയുന്നതിന് പകരം ലമാൽ ബർക്കു. ലമ എന്ന് പറഞ്ഞാൽ തിളങ്ങി. മിന്നെറിയുമ്പോൾ സ്വാഭാവികമായിട്ടും തിളങ്ങും. നമ്മളങ്ങനെ മലയാളത്തിൽ മിന്നെറിഞ്ഞു എന്നാണ് പറയുക, മിന്ന് തിളങ്ങി. ഓക്കെ, അടുത്തത് അവതി ബോധി. ഇത് പറഞ്ഞാൽ ചെന്നായ, ചെന്നായ ഓരിയിട്ടു. ഫീലുണ്ട്, ഫായലുണ്ട്. യസ്കുത്തു സൽജു, മഞ്ഞ് വീഴുന്നു. സഖത്ത യസ്കുത്തു എന്ന് പറഞ്ഞാൽ വീഴുക എന്നർത്ഥം. അടുത്ത ഉദാഹരണം ഇഷ്തദ്ദുൽ ബർദു, ഇഷ്തദ്ദ ഇഷ്തദ്ദു, തണുപ്പ് കഠിനമാവുന്നു. ഷദീദ് ശക്തിയാവുക, ബർദ് തണുപ്പ്. ഉക്തുഫുൽ വർദ്ധത, അത് അമർഫീലാണ്, ഖത്തഫ ഇക്തുഫുവിൻ്റെ അമർഫീലാണ്. പറിക്കുക, അൽ വർദ്ധത പുഷ്പം, നീ പറിക്കൂ എന്ന്. ഓക്കെ, അപ്പോൾ ഫീലുമുണ്ട്, അതിൽ ഫീലും ഫായലും മഫ്ഊലും ഉണ്ട് അതിൽ. പിന്നെ ഖുദിൽ കിതാബ്, അത് അമറാണ്. കിതാബ് നീ സ്വീകരിച്ചോ, ഖുദിൽ കിതാബ്, കിതാബ് നീ പിടിക്കൂ സ്വീകരിക്കൂ എന്നർത്ഥം. അമറുണ്ട്. അപ്പോൾ അമറാകുമ്പോൾ അമർ ഫീലിൻ്റെ ഉള്ളിൽ തന്നെ എന്തുണ്ടാവും? ഫായലുണ്ടാവും. കാരണം ഇതിലിരുപ്പ് നീ അടിക്കൂ, നീ അതിലുണ്ടല്ലോ. പിന്നെ മറ്റേ അപ്പുറത്ത് മഫ്ഊലും ബിഹ ഉണ്ടാവും. ചുരുക്കത്തിൽ ഇപ്പം എന്താകെ പറഞ്ഞത്,
ഫീലും ഫായലും കൂടിച്ചേർന്ന ജുംലക്കാണ് ജുംല ഫീലിയ എന്ന് പറയുക. ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിൾ. അതോടുകൂടെ നമ്മൾ ആ പാഠം ഇവിടെ അവസാനിച്ചു. അപ്പോൾ നിങ്ങളെല്ലാവരും ഒരു ജുംല ഫീലിയയുടെ ഒന്നോ രണ്ടോ ഉദാഹരണം നിങ്ങളൊന്ന് ഓർക്കുക. പറ്റുമെങ്കിൽ ഒരു മിനിറ്റ് കൊണ്ട് ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ പുസ്തകത്തിൽ നിങ്ങൾ എഴുതുക. അത് മാലിയാവാം, മുലാരിയാവാം, അമറാവാം, അതൊന്നും വിഷയമല്ല. നമ്മൾ നേരത്തെ പഠിച്ച ഫീലും ഫായലും ഉണ്ടെങ്കിൽ എന്തായി, മഫൂൽ ഉണ്ടാവട്ടെ ഉണ്ടാവാതിരിക്കട്ടെ, ജുംല ഫീലിയയായി. ഓക്കെ, എല്ലാവരും ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ എഴുതി വെക്കുക. ഓക്കെ അല്ലേ, ഇതാണ് ജുംല ഫീലിയ. അപ്പോൾ നമ്മളൊരു പുതിയ പാഠമല്ല, നേരത്തെ പഠിച്ചതിന് നമ്മളൊരു പുതിയൊരു പേരിട്ടതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി. അതുകൊണ്ട് നമ്മൾ അടുത്ത പാഠത്തിലേക്ക് കൂടി കടന്നു വരികയാണ്. ഓക്കെ അല്ലേ, യെസ്. അടുത്തതും ഞാൻ പറഞ്ഞു പോയി, ശ്രദ്ധിച്ചില്ലേ? അതായത് ഇത് ഫീലും ഫായലും കൂടിയത് ജുംല ഫീലിയയാണെങ്കിൽ മുബ്തി ഖബറുമാണ് ഇനിയുള്ളത്. അത് രണ്ടും ഇസ്മാണ്. അത് രണ്ടും കൂടിച്ചേരുന്നതിന് എന്ത് പറയും? ജുംല ഇസ്മിയ എന്ന് പറയും. അത് നമ്മൾ പറഞ്ഞു പോയി നേരത്തെ. അതിനെക്കുറിച്ച് ഇനി നമുക്ക് കൂടുതൽ പരാമർശിക്കേണ്ടതില്ല. ഉദാഹരണം നിങ്ങൾക്ക് വേണമെങ്കിൽ, ഒരുപാട് ഉദാഹരണങ്ങൾ നമ്മൾ നേരത്തെ കഴിഞ്ഞല്ലോ. മുബ്ത ഖബറിൻ്റെ ഉദാഹരണത്തിൽ ആദ്യം പറഞ്ഞ ഉദാഹരണം നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? നമുക്ക് വേണമെങ്കിൽ അത് ചർച്ചയ്ക്ക് എടുക്കാം. ഓക്കെ, അത്തുഫാഹത്തു ഹൽവത്തു, അതാണ് നമ്മൾ മുബ്ത ഖബറിൻ്റെ ഇതിൽ പറഞ്ഞ ആദ്യത്തെ ഉദാഹരണം. അത്തുഫാഹത്തു ഹൽവത്തു അല്ലേ. തുഫാഹത്ത് എന്താണ്? മധുരമുള്ളതാണ്. ഓക്കെ, അതെന്താണ്? മുബ്തയും ഖബറുമാണ്. അത്തുഫാഹത്തു ഹൽവത്തു. ഓക്കെ, മുബ്തയൻ അത്തുഫാഹത്ത്. മുബ്തയൻ മർഫു എന്ന് നമ്മൾ ഇഹ്റാബ് പറയുമ്പോഴാണ് പറയാം, അത്രയല്ലേ ഉള്ളൂ. കാരണം ഇഹ്റാബാണല്ലോ, റഫാണ്, ഹൽവത്തു റഫാണ്. ഓക്കെ, ഹൽവത്തു എന്താണ്? ഖബറാണ്. അപ്പോൾ മുബ്തയും ഖബറും, മുബ്തയും ഖബറും കൂടിച്ചേർന്നതിന് എന്ത് പറയുന്നു? എന്ത് പറയുന്നു? ജുംല ഇസ്മിയ എന്ന് പറയുന്നു. അപ്പോൾ ജുംല ഇസ്മിയ എന്താണ്? മുബ്തയും ഖബറും കൂടിച്ചേർന്നതിന് ജുംല ഇസ്മിയ എന്ന് പറയുന്നു. ഫീലും ഫായലും കൂടിയതിന് എന്ത് പറയുന്നു? ജുംല ഫീലിയ എന്നും പറയുന്നു. രണ്ടും നേരത്തെ പഠിച്ചാണ്. നമ്മുടെ അടുത്ത് ഇഷ്ടംപോലെ ഉദാഹരണങ്ങളുണ്ട്. അതുകൊണ്ട് ഈ വിഷയത്തിൽ നമുക്ക് ഇനി കൂടുതൽ ഒന്നും എന്ത് ചെയ്യേണ്ടതില്ല, ദീർഘിച്ച് പറയേണ്ടതില്ല എന്നാണ് വിചാരിക്കുന്നത്. എല്ലാവർക്കും ഈ വിഷയം മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ഇനി നമ്മൾ കായിതയിലേക്ക് വരുന്നു. കായിത നമ്മൾ ഇതുവരെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അറബിയിൽ ഇങ്ങനെ പറയുന്നു എന്നേ ഉള്ളൂ. കുല്ലു ജുംലത്തിൻ തത്തറക്കബ് തത്തറക്കബ്, നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ, കൂടിച്ചേരുക. മി മുബ്തയിൻ വ ഖബരിൻ, മുബ്തയും ഖബറും കൂടിച്ചേർന്ന എല്ലാ ജുംലക്കും എന്ത് പറയുന്നു? തുസമ്മ ജുംലത്തൻ ഇസ്മിയത്തൻ. മുബ്തയും ഖബറും കൂടിയതിന് എല്ലാത്തിനും എന്ത് ചെയ്യുന്നു? ഇസ്മിയ ജുംല എന്ന് പറയുന്നു. ഫീലും ഫായലും കൂടിയതിന് ഫീലിയായ ജുംല എന്നും നമ്മൾ പറയുന്നു. ഇനി നമ്മൾ പുസ്തകത്തിലുള്ള ഉദാഹരണങ്ങളിലേക്ക് വരികയാണ്. ഓക്കെ, ഉദാഹരണങ്ങൾ ശ്രദ്ധിക്കുക. അദ്ദാറു വാസിയത്തു, അദ്ദാറു വാസയത്ത്, ദാറു ആണ് വീട്, വിശാലമാണ്. അമൂത്തി ഖബറുള്ള ഉദാഹരണം നിങ്ങൾക്ക് തന്നെ ഇഷ്ടം പോലെ കിട്ടും. ഇത് നമ്മൾ സ്പീഡിൽ, അതുകൊണ്ടാണ് നമ്മൾ വായിച്ചു പോകുന്നത്. വിഷയങ്ങൾ മനസ്സിലായല്ലോ. അൽ ജവ്വു മുഅ്തദലും, ജവ്വ് എന്ന് പറഞ്ഞാൽ അന്തരീക്ഷമാണ്. ജവ്വു മുഅ്തദൽ എന്ന് പറഞ്ഞാൽ ശാന്തം എന്ന് വേണമെങ്കിൽ പറയാം. നമ്മൾ ഏത്തുദാലൊക്കെ ഉണ്ടല്ലോ, ഏത്തുദാല്, അപ്പോൾ ഒരു ആദ്യത്തെ ലെവലിൽ ശാന്തമായി നിൽക്കല്ലേ, ശാന്തമാണ് അന്തരീക്ഷം. അൽ ജവ്വു മുഅ്തദലും, പിന്നെ അൽ ഗുബാറു സായിറുൻ, ഗുബാർ എന്ന് പറഞ്ഞാൽ പൊടി, പൊടി. സാറ യസൂറു എന്ന് പറഞ്ഞാൽ നന്നായിട്ട് പാറിപ്പറക്കുക, പാറിപ്പറക്കുക എന്നാണ് സാറ, പക്ഷെ പാറിപ്പറന്നു. പക്ഷെ സായിർ പാറിപ്പറക്കുന്നതാണ്. ഖബറാവുമ്പോൾ അങ്ങനെ ആയിരിക്കും. ഇസ്മിൻ്റെ അർത്ഥം വരണം. ഇസ്മു തന്നെ ആളെ പേരനാവണമെന്നൊന്നുമില്ല. സുഫായിൽ എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ പഠിക്കും. അതൊരു ഒരു വിശേഷണമായി വന്നാൽ മതി, മനസ്സിലായോ? മറ്റേ നമ്മൾ ശാന്തമാണ്, ശാന്തമായി എന്നാകുമ്പോൾ ഏത്തതര, ഇത് ശാന്തമാണ്, ഇത് സായിറും. അപ്പോൾ അങ്ങനെ ശ്രദ്ധിക്കണം. നമ്മൾ ഫീല് ഒരു ഡോണ്ട് വെറി, കാരണം ഫീലിനെ പറ്റി നമ്മൾ കൃത്യമായിട്ട് സർഫിൽ പഠിക്കുന്നു, ഫീലിൻ്റെ വസനുകൾ പഠിക്കുന്നു, ഫീലിൻ്റെ രീതികളൊക്കെ പഠിക്കും. ആ രീതിയിൽ മാത്രമേ ഫീല് വരുള്ളൂ. പിന്നെ ഫീലിൻ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. അതിങ്ങനെ ഒരുപാട് നമ്മൾ ബൈ ഹാർട്ടാക്കി പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അത് നിങ്ങൾക്ക് എന്താവും, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ വായനയിലൂടെയും കേൾവിയിലൂടെയും എക്സ്പീരിയൻസിലൂടെ ഒക്കെ വളരെ പെട്ടെന്ന് ആരോടും ചോദിക്കാതെ നമുക്ക് സ്വയം അത് മനസ്സിലാകുന്ന ചില സംഗതികളാണ്. അതിലൊന്നും ഒരിക്കലും എന്തെല്ലാം തെറ്റുവരാൻ സാധ്യതയില്ല. സ്റ്റാർട്ടിങ്ങിൽ ചിലപ്പോൾ പ്രശ്നങ്ങളുണ്ടാവും, ഉസ്താമാരുണ്ടാവും, അപ്പോൾ തിരുത്തും. ചിലപ്പോൾ വിദ്യാർത്ഥികൾ എഴുതുമ്പോൾ ഫീൽ അലിഫിലാമിട്ട് എഴുതും, അങ്ങനെയൊക്കെ ഉണ്ടാവും. അതൊക്കെ ഉസ്താമാർ ഇൻഷാല്ലാ തിരുത്തിത്തരും. അടുത്തത് അഷാരിയു മുസ്ദഹിമുൻ, റോഡ് എന്താണ്? മുസ്ദഹിം എന്ന് പറഞ്ഞാൽ തിരക്ക് പിടിച്ചതാകുന്നു, തിരക്ക് പിടിച്ചതാണ് മുസ്ദഹിമുൻ. ഓക്കെ, തിരക്ക് പിടിച്ചു എന്നല്ല, തിരക്ക് പിടിച്ചതാകുന്നു. റോഡിൻ്റെ സ്വഭാവം പറയുകയാണ്. അടുത്ത അത്വരീക്കുലീക്കുൻ, വഴി എന്താകുന്നു? കുടുസായതാണ്. ഖബറാകുമ്പോൾ അങ്ങനെ തന്നെ അർത്ഥം പറയേണ്ടതുണ്ട്. അടുത്തത് അൽ ഫഖ്റത്തു മുഖ്തബിഅത്തുൻ, എലി ഈ മറഞ്ഞിരിക്കുന്നതാണ്, എലി മറഞ്ഞിരിക്കുന്നതാണ്. പിന്നെ ഇതാണ് നമ്മൾ ജുംലത്തുൻ ഇസ്മിയ എന്ന് പറയുന്നത്.
അഥവാ മുബ്തയും ഖബറും കൂടി ചേരുന്നതിന് ജുംല ഇസ്മിയ എന്ന് പറയുന്നു. ഇപ്പോൾ നിങ്ങൾ ഈ കുറഞ്ഞ സമയത്തിനുള്ളിൽ രണ്ട് പാഠം പഠിച്ചു. ഈ രണ്ട് പാഠവും സത്യത്തിൽ നേരത്തെ നമ്മൾ പഠിച്ചതാണ്. ആ നേരത്തെ പഠിച്ച പാഠത്തിന് നമ്മൾ കുറഞ്ഞ സമയം കൊണ്ട് ഓരോ പേരിട്ടു എന്നേ ഉള്ളൂ, അല്ലേ? ശരിയല്ലേ? എല്ലാവരും ഒന്ന് ഓർത്തു നോക്കൂ, എന്താണ് ജുംല ഫീലിയ? ഫീലും ഫായലും കൂടി ചേർന്ന ജുംലക്കാണ് ജുംല ഫീലിയ എന്ന് പറയുക. ജുംല ഇസ്മിയ എന്ന് പറഞ്ഞാൽ മുബ്തയും ഖബറും കൂടി ചേർന്നതിനാണ് എന്ത് പറയുക? ജുംല ഇസ്മിയ എന്ന് പറയുക. ജുംല ഇസ്മിയക്ക് ഉദാഹരണം പറഞ്ഞാൽ എന്താ എഴുതാൻ പറഞ്ഞാൽ മുബ്തി ഖബറിൽ ഉദാഹരണം എഴുതിയാൽ മതി. മറ്റേത് ഫീലും ഫായലും ഉണ്ട് ഉദാഹരണം ആയാൽ മതി. അപ്പോൾ നിങ്ങൾ ഇനി ഇതിനെ വർക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ എന്താവും കാര്യങ്ങൾ ഒന്നും കൂടി ഡെവലപ്പായിട്ട് വരും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അപ്പോൾ ഇൻഷാല്ലാ ഇതിന് തംരീനു ഫിൽ ഇഅ്റാബ്, അതായത് ഇതിൽ നമ്മൾ നേരത്തെ പഠിച്ചല്ലോ ഇഅ്റാബ്, ആ ഒരു ഇഅ്റാബ് ഇനിയുള്ള പാഠങ്ങളിലൊക്കെ കടന്നു വരും. ഇഅ്റാബ് ഞാൻ ഇന്ന് പറഞ്ഞിരുന്നു. ഇഅ്റാബ് എന്ന് പറഞ്ഞാൽ നമ്മൾ ബേജാറാകേണ്ട ഒരു കാര്യമില്ല, ഒരു പ്രശ്നവുമില്ല. ഇഅ്റാബ് എന്ന് പറഞ്ഞാൽ നമ്മൾ അവിടെ പ്രയോഗിച്ച രീതി നമ്മളങ്ങോട്ട് പറയാം, അത്രയേ ഉള്ളൂ. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ അവസാനത്തെ ഹർക്കത്ത് നമ്മൾ പറയും. അതാണ് ഈ തംരീനു ഫിൽ ഇഅ്റാബ്. അത് നമ്മൾ ഈ ജുംല ഫീലിയ ജുംല ഇസ്മിയയ്ക്ക് ഒരു പ്രത്യേക ഇഅ്റാബില്ല, പക്ഷേ ഇത് മൂന്നും കൂടി ഒരു ബ്ലോക്കാണ്. അതായത് മുബ്ത ഖബർ പിന്നെ ജുംല ഇസ്മിയ ജുംല ഫീലിയ അങ്ങനെ വന്നത്. അപ്പോൾ അതുകൊണ്ട് മുബ്ത ഖബറിൻ്റെ ഇഅ്റാബ് ഇവിടെ പറഞ്ഞിട്ടില്ല, അതിവിടെ പറയുന്നു. ഓക്കെ, യെസ്. അൽ ഹുജറത്തു നദീഫത്തുൻ, പുസ്തകത്തിലുള്ളതാണ് സാമ്പിളിന് ഉദാഹരണം. അൽ ഹുജറത്ത് മുബ്തദ ഉൻ മർഫൂൻ, അല്ലേ? ഹുജറത്ത് മുബ്തദാണ്. പക്ഷേ ഇഅ്റാബ് ആകുമ്പോൾ നമ്മളതിൻ്റെ ഇഅ്റാബും കൂടി പറയണം. മുബ്ത ആണ്, അപ്പോൾ അതിൻ്റെ പേര് മനസ്സിലായി. ഇസ്മുൻ മർഫൂൻ ഫി അവ്വൽ ജുംലത്തി വഖ മുബ്ത നദീഫത്ത് എന്നുള്ള എന്താണ്? ഖബർ മർഫൂ ആണ്, ഖബർ മർഫൂ മുബ്തി ഖബറും, അതാണ് ഇഅ്റാബ്. ഇഅ്റാബ് എഴുതാൻ പറഞ്ഞാൽ അത്രയേ ഉള്ളൂ. പിന്നെ ചെറിയ വിശദീകരണമൊക്കെ ഉണ്ടാവും ചിലപ്പോൾ വലിയ ക്ലാസ്സിലെത്തുമ്പോൾ. ഓക്കെ അല്ലേ? ഇനി നിങ്ങളോട് പറയാണ് കുറച്ച് എക്സസൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്. പുസ്തകത്തിൽ പറയുന്നതാണ് രണ്ട് ജുംലകൾ, പിന്നെ എന്ത് ചെയ്യുക, താഴെ വന്നിരിക്കുന്ന രണ്ട് ജുംലകൾക്ക് നിങ്ങൾ ഇഅ്റാബ് ചെയ്യുക. ഒന്ന് അസയ്യാറത്തു സരിയാത്തു, സയ്യാറത്ത് എന്ന് പറഞ്ഞാൽ കാറ്, സരിയത്ത് എന്ന് പറഞ്ഞാൽ സ്പീഡിൽ പോകുന്നു എന്നർത്ഥം, പോകുന്നതാകുന്നു, പോകുന്നതാണ്. അൽഖിത്തു അലൂഫിൻ, പൂച്ച അലൂഫ് എന്ന് പറഞ്ഞാൽ ഇണക്കമുള്ള ജീവിയാകും, ജീവിയാണ്, ഇണക്കമുള്ള ജീവിയാണ്. ഓക്കെ, അപ്പോൾ ഇതിന് രണ്ടും എന്ത് ചെയ്യണം? നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇഅ്റാബ് എഴുതണം. ഞാൻ പറയേണ്ടതില്ലല്ലോ, എല്ലാവർക്കും അത് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അൽഹംദുലില്ലാ, നമ്മുടെ ഈ പാഠം ഇതോടുകൂടെ അവസാനിച്ചു. എന്തെങ്കിലും അവ്യക്തത ഉണ്ടെങ്കിൽ ഉസ്താദുമാരെ സമീപിച്ച് അത് ക്ലിയർ ചെയ്യേണ്ടതാണ്. അപ്പോൾ നമ്മൾ രണ്ട് ബ്ലോക്ക് തന്നെ കഴിഞ്ഞു എന്ന് പറയാം. ഇൻഷാല്ലാ കുറച്ചും കൂടിയും ഒരു സ്റ്റെപ്പും കൂടി മേൽപോട്ടാണ് നമ്മൾ അടുത്ത ക്ലാസ്സിൽ വരുന്നത്. അപ്പോൾ എല്ലാവരും വിഷയം ഇതുവരെയുള്ള മനസ്സിലാക്കുക. ഇപ്പോൾ ബേസിക്കലി നമ്മൾ ജുംലകൾ എന്ത് ചെയ്തു, നേരത്തെ പഠിച്ചു. ആദ്യം നമ്മൾ ജുംല മുഫീദ പഠിച്ചു, ആ ജുംല മുഫീദിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഇതുവരെയും പോകുന്നത്. അല്ല, അതിൽ ഫീലും ഫായലും അത് മുബ്തി ഖബറും കഴിഞ്ഞു, ഇത്രയേ ഉള്ളൂ. അതിന് ഇസ്മിയ ജുംല എന്ന് പറയുന്നു, മുബ്തി ഖബറുണ്ടെങ്കിൽ ഫീലും ഫായലും ഉണ്ടെങ്കിൽ ഫീലിയ ജുംല എന്ന് പറയുന്നു. ഇതാണ് ഇപ്പോൾ നമ്മൾ ഇതുവരെ ആകെ പഠിച്ചതിൻ്റെ ആകത്തുക. അതിൽ ഫായലുണ്ടെങ്കിൽ ചിലപ്പോൾ മഫൂലുണ്ടാകും, മഫൂലിലേക്ക് നസ്ബൈക്കാനും ഫായലിലേക്ക് റഫ് ആയിരിക്കും. മുബ്തക്കും ഖബറിനും എന്താണ്? റഫ് ആണ്. അപ്പോൾ നമ്മളിപ്പോൾ പഠിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ചെറിയൊരു ഒരു വർക്ക് നിങ്ങൾക്ക് ഞാൻ നൽകുകയാണ്. ജുംല ഫീലിയ ജുംല ഇസ്മിയ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഫീലും ഫായലും ഉള്ള ഒരു ഉദാഹരണം എഴുതണം. അതിനാണ് അതായിരിക്കും സ്വാഭാവികമായിട്ടും ജുംല ഫീലിയ വരിക. പിന്നെ മുബ്തി ഖബർ എഴുതണം. എന്ത് ചെയ്യണം? അത് പിന്നെ നമ്മൾ നേരത്തെ പഠിച്ചതുപോലെ ഒരുപാട് മുബ്തി ഖബർ നമ്മൾ പഠിച്ചല്ലോ, ഒക്കെ അൽബുസ്താൻ ജമീൽ ഉൾപ്പെടെ. അപ്പോൾ അതുപോലെയുള്ള ഉദാഹരണങ്ങൾ അതിൽ എഴുതുക. നമ്മൾ പറഞ്ഞതോ പിന്നെ പഠിച്ചതോ അല്ലാത്ത സ്വന്തമായി നമ്മൾ എവിടുന്നെങ്കിലും കണ്ടെത്തി എഴുതുക. നിർബന്ധമായിട്ടും അതിൽ ഒന്നെങ്കിലും, ഞാൻ മൂന്ന് കള്ളിയെ വരച്ചിട്ടുള്ളൂ, നിങ്ങൾക്കത് അഞ്ചാക്കി മാറ്റാവുന്നതാണ്. ഒന്നോ രണ്ടോ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ തർബിയയിൽ നമ്മൾ കണ്ടെത്തുക. അപ്പോൾ ഒരു ഫീലിയായ ജുംല, ഒരു ഫീലും ഒരു ഫായലും അതിനുള്ള ഒരു ഒന്നെഴുതുക. അത് ഹദീസിൽ നിന്നാവാം, അല്ലെങ്കിൽ വേറെ ആയത്തിൽ നിന്നൊക്കെ ആവാം. അതുപോലെ മുബ്തയും ഖബറും നിങ്ങളൊന്ന് ഒന്ന്, അപ്പോൾ സ്വാഭാവികം നിങ്ങൾ സ്വാഭാവികമായിട്ടും വായിക്കും. അപ്പോൾ നമ്മൾ വായനയിലൂടെയും അതുപോലെ തന്നെ നമ്മൾ പിന്നെ എഴുത്തിലൂടെയും ഒക്കെയാണ് നമ്മളെന്ത് ചെയ്യുന്നത്, സത്യത്തിൽ നെഹവ് പ്രാക്ടിക്കലി നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്നത്. അല്ലെങ്കിൽ ഇതങ്ങനെ പഠിച്ചു പോയാൽ ചിലപ്പോൾ നമ്മളങ്ങനെ മനസ്സിലുണ്ടായിക്കൊള്ളണമെന്നൊന്നുമില്ല. അല്ലെങ്കിൽ നമ്മൾ പ്രാക്ടിക്കലി ഉപയോഗിച്ചാൽ പിന്നെ നമുക്ക് ഈ വിഷയമൊക്കെ മറന്നാൽ നമുക്ക് ഓട്ടോമാറ്റിക്കലി അറിയും. നീന്താൻ നന്നായിട്ട് അറിയുന്ന ആൾ അയാളെ നമ്മൾ വെള്ളത്തിലേക്ക് തള്ളിയിട്ടാൽ അയാൾ എങ്ങനെ ആയാലും അയാൾ നീന്തായിട്ട് വരും. പക്ഷെ അറിയാത്ത ഒരാൾ ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് വെള്ളത്തിൽ നിന്ന് എങ്ങനെ കൈയും കാലും തുഴഞ്ഞാലും നീന്താവില്ല. അത് തന്നെയാണ് ഇപ്പോൾ സംഭവിക്കുന്നത്. അപ്പോൾ നമ്മളിത് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ള, പ്രാക്ടീസ് ചെയ്താൽ നമുക്ക് ഇൻഷാല്ലാ എങ്ങനെയും നമുക്ക് പല രീതിയിൽ നമുക്ക് ഉപയോഗിക്കാം.
വളരെ മനോഹരമാണ് സത്യത്തിൻ്റെ അറബി ഭാഷ. ഇപ്പോൾ നമ്മൾ കണ്ടു ജുംല ഫീലിയെ കണ്ടു, ജുംല ഇസ്മിയെ കണ്ടു. അപ്പോൾ മറ്റ് പല ഭാഷകളിലും കാണാത്ത രൂപത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്രയോഗിക്കാൻ പറ്റും. കാരണം നമ്മൾ ചിലതിൽ എന്ത് ചെയ്യും, ആദ്യം സബ്ജക്റ്റ് വെർബ് ഒബ്ജക്റ്റ് ആ ഓർഡറേ ഉള്ളൂ നമ്മൾ. പക്ഷേ അറബിയിൽ അങ്ങനെയല്ല, രണ്ട് ഓർഡർ നമ്മൾ പഠിച്ചു പോയി. ഫീൽ ആദ്യം പറയുന്ന രീതി, ഇസ്മും രണ്ട് ഇസ്മ പറയുന്ന രീതി, ഇനി ഒരു ഇസ്മു പിന്നെ ഫീൽ പറയുന്ന ആ രീതിയൊക്കെ ഉണ്ട്, പല രൂപവുമുണ്ട്. പക്ഷേ എന്നാലും ബേസിക്കലി ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഫീലും ഫായലും അങ്ങനെ വെർബും കൊണ്ട് നമ്മൾ തുടങ്ങുന്നു, പിന്നെ മറ്റ് ഭാഷയിൽ പോലെ സബ്ജക്റ്റ് കൊണ്ട് തുടങ്ങുന്നു. പക്ഷേ രണ്ടും എന്താണ്, ഇസ്മായിട്ടാണ് നമ്മൾ മുത്തി ഖബറും. ഇപ്പോൾ നമ്മൾ ഉദാഹരണങ്ങൾ പഠിച്ചിട്ടുള്ളത്. അപ്പോൾ പല രീതിയിലും മറ്റു പല ഭാഷയും ഉപയോഗിക്കാത്ത രൂപത്തിൽ അറബി ഭാഷയുടെ അതിൻ്റെ ഒരു വൈപുല്യം അല്ലെങ്കിൽ അതിൻ്റെ ഒരു മഹാത്മ്യമൊക്കെയാണ് അത്. നിങ്ങൾക്ക് ഇൻഷാല്ലാ വലിയ കിതാബുകളും ഗ്രന്ഥങ്ങളൊക്കെ പഠിക്കുമ്പോൾ മനസ്സിലാകും എന്തിനാണ് ഫീലി ആ ജുംല ഉപയോഗിക്കുന്നത്, എന്തിനാണ് ഇസ്മി ആ ജുംല ഉപയോഗിക്കുന്നത്. അത് ഉപയോഗിച്ചാൽ കിട്ടുന്ന പ്രത്യേകമായ ഒരു അർത്ഥങ്ങളും ഉദ്ദേശങ്ങളും ഒക്കെ എന്തൊക്കെയാണ്, ഏതൊക്കെ സാഹചര്യത്തിൽ എങ്ങനെ ഉപയോഗിക്കുന്നു ഒക്കെ ഇൻഷാല്ലാ നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് മനസ്സിലാവും. പക്ഷേ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, നിങ്ങൾ വിഷയത്തിൻ്റെ കൂടെ വരിക, ഒരു പിടി മുന്നോട്ട് വരിക. മറ്റ് അറബി വാക്കുകൾ പുസ്തകങ്ങൾ ഒക്കെ നമ്മൾ കിട്ടുമ്പോൾ പരമാവധി വായിക്കുകയും പരമാവധി കേൾക്കുകയും ഒക്കെ ചെയ്ത് നിങ്ങൾ കാര്യങ്ങൾ എന്ത് ചെയ്യുക, ഭംഗിയാക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാവട്ടെ. വളരെ നല്ല രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനും പഠിക്കാനും ഒക്കെയുള്ള സൗഭാഗ്യവും തൗഫീഖും അള്ളാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ. പഠിച്ചതൊക്കെ നമുക്ക് ഓർമ്മിക്കാനും ഇത് പ്രാക്ടിക്കൽ ലെവലിൽ കൊണ്ടുവരാനുമൊക്കെ അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇൻഷാല്ലാ നമുക്ക് അടുത്ത ദിവസങ്ങളിൽ സൗകര്യപ്പെടുകയാണെങ്കിൽ ഇനിയും കാണാം. വാഹിർ ദേവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.